40,000-ന് മുകളിൽ തന്നെയാണ് ഇന്നും കോവിഡ് കണക്കുകൾ. കോവിഡ് വ്യാപനത്തിനിടയിലെ പാർട്ടി സമ്മേളനങ്ങൾക്കെതിരെ ഹൈക്കോടതി രംഗത്തെത്തി. രാഷ്ട്രീയ പാർട്ടികളുടെ സമ്മേളനത്തിന് എന്താണ് പ്രസക്തിയെന്ന് എന്താണ് പ്രത്യേകതയെന്ന് കോടതി ചോദിച്ചു. പൊതുപരിപാടി വിലക്ക് ഉത്തരവ് പിൻവലിച്ച കാസർഗോഡ് ജില്ലാ കളക്ടറുടെ നടപടി ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഇടപെടൽ. എസ് ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി വാർത്താമഴയിൽ ചേരുന്നു. ശ്രീകാന്ത്, വാർത്താമഴയിലേക്ക് സ്വാഗതം. ഈ വിഷയത്തിൽ ഇന്ന് കോടതിയിൽ നടന്നത് എന്താണ്? കാസർഗോഡ് ജില്ലാ കളക്ടറുടെ ഉത്തരവ്, അദ്ദേഹം ആ ഉത്തരവ്, ജില്ലാ കളക്ടർ ആ ഉത്തരവ് തിരിച്ചു വിളിക്കുന്നു. ഈ പശ്ചാത്തലത്തിലാണല്ലോ ഈ ഹർജി വന്നത്. എന്തൊക്കെയായിരുന്നു കോടതിയുടെ പരാമർശങ്ങൾ? ഇടക്കാല ഉത്തരവിന്റെ കൂടുതൽ വിവരങ്ങൾ. വിജയകുമാർ, തിരുവനന്തപുരം സ്വദേശിയായ അരുൺരാജ് എന്ന വ്യക്തിയാണ് ഈ പൊതുതാൽപര്യ ഹർജി നൽകിയത്. ഈ കോവിഡ് വ്യാപനം ശക്തമാകുന്ന സാഹചര്യത്തിൽ പൊതുയോഗങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തണമെന്നും കാസർഗോഡ് കളക്ടർ ഈ മാനദണ്ഡങ്ങളിലെല്ലാം ഇളവ് നൽകി സി പി എമ്മിന്റെ പൊതുസമ്മേളനം നടത്തുന്നതിന്, ജില്ലാ സമ്മേളനം നടത്തുന്നതിന് അനുവാദം നൽകി, മൗനാനുവാദം നൽകി എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഈ ഹർജി എത്തിയത്. തുടർന്ന് ഹർജി പരിഗണിച്ച ഡിവിഷൻ ബെഞ്ച് ഈ പൊതുയോഗങ്ങൾ നടത്തുന്നതിനെതിരെ കർശനമായ ഇടപെടൽ നടത്തി 50 പേരിൽ കൂടുതൽ പങ്കെടുക്കുന്ന പൊതുയോഗങ്ങൾ ഹൈക്കോടതി വിലക്കിക്കൊണ്ട് ഉത്തരവിറക്കുകയും ചെയ്തു. രാഷ്ട്രീയ പാർട്ടികളുടെ സമ്മേളനത്തിന് മാത്രം എന്താണ് പ്രത്യേകതയെന്ന് കോടതി ഇന്ന് ചോദിക്കുകയുണ്ടായി. ഈ ഘട്ടത്തിൽ സർക്കാരിന്റെ അഭിഭാഷകൻ പറഞ്ഞത് 150 പേർ വരെ പൊതു സ്ഥലങ്ങൾ, തുറസായ സ്ഥലങ്ങളിൽ സംഘടിക്കുന്നതിന്, സമ്മേളിക്കുന്നതിന് തടസ്സമില്ല, അങ്ങനെ ഒരു മാനദണ്ഡമുണ്ട് എന്ന് ഈ സർക്കാർ അഭിഭാഷകൻ പറയുകയുണ്ടായി. തുടർന്ന് കോടതി ചോദിച്ചത് അങ്ങനെ ഒരു മാനദണ്ഡം യുക്തിസഹമാണോ എന്നുള്ളതായിരുന്നു കോടതിയുടെ ഭാഗത്തു നിന്നൊരു ചോദ്യം വന്നത്. റിപ്പബ്ലിക് ദിനാചരണത്തിന് പോലും ആളെണ്ണം പരിമിതമല്ലേ എന്നും സർക്കാർ അഭിഭാഷകനോട് കോടതി ചോദിക്കുകയുണ്ടായി. കാസർഗോഡ് 36% ആശുപത്രിയിലുള്ളവരുടെ നിരക്കെന്നും കോടതി സർക്കാർ അഭിഭാഷകനോട് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. കോവിഡ് നിയന്ത്രണങ്ങൾ പിൻവലിച്ച് ജില്ലാ കളക്ടറുടെ ഉത്തരവ് ചോദ്യം ചെയ്തുള്ള ഹർജിയിൽ ഇടക്കാല ഉത്തരവും കോടതി പുറപ്പെടുവിച്ചു. അതായത് ഒരാഴ്ചത്തേക്ക് 50 പേരിൽ കൂടുതൽ പങ്കെടുക്കുന്ന ഒരു പൊതുസമ്മേളനങ്ങളും കാസർഗോഡ് ജില്ലയിൽ പാടില്ല. ശ്രീകാന്ത്, അതിലൊന്ന് ഒരു ഒരു വ്യക്തത വരുത്താൻ വേണ്ടി ചോദിക്കുകയാണ്, ഈ ഇടക്കാല ഉത്തരവ് കാസർഗോഡ് ജില്ലയിലെ പരിപാടികളിൽ മാത്രം ബാധകമാക്കിയിട്ടുണ്ടോ കോടതി, അതോ അതൊരു ഒരു സംസ്ഥാന വ്യാപക ഫലം അതിനുണ്ടോ? എന്താണ് അതിന്റെ വിവരങ്ങൾ? ഈ ഉത്തരവിൻ പ്രകാരം കാസർഗോഡ് ജില്ലയ്ക്ക് മാത്രമാണ് ഒരാഴ്ചത്തേക്ക് ഇത് ബാധകമാവുക. മറ്റൊരു ജില്ലകൾക്കും ഉത്തരവിൻ പ്രകാരം അത് ബാധകമല്ല. ഉത്തരവിന്റെ പകർപ്പിൽ അങ്ങനെ തന്നെയാണ് പറയുന്നത്. പക്ഷേ കോടതിയുടെ പരാമർശങ്ങൾ അത് പൊതുപരാമർശങ്ങളായിരുന്നു. അത് മുഴുവൻ രാഷ്ട്രീയ പാർട്ടികൾക്കും മുഴുവൻ സംസ്ഥാനത്തിനും ബാധകമാകുന്ന രീതിയിലാണ് പരാമർശങ്ങൾ വന്നതെങ്കിലും, പക്ഷേ ഇത് കാസർഗോഡ് ജില്ലയ്ക്ക് മാത്രമായാണ് ഉത്തരവ് പുറത്തിറങ്ങിയപ്പോൾ പരിമിതപ്പെടുത്തിയിരിക്കുന്നത്. ഒരാഴ്ചത്തേക്ക് അവിടെയാണ് സമ്മേളനങ്ങൾക്ക് 50 പേരിൽ കൂടരുത് എന്ന നിർദ്ദേശം കോടതി പറഞ്ഞിട്ടുള്ളതും. ശരി, എസ് ശ്രീകാന്താണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.